വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ ചുങ്കാൽ വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്താനെത്തിയ മാഫിയ സംഘം പിടിയിൽ. അരങ്ക സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വടാനപ്പള്ളിയിൽ കാർ സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മാതാവ് അനിത പരിക്കേറ്റ് ചികിത്സയിൽ. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ബ്ലാങ്ങാട് ബീച്ച്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ബീച്ചിൽ ആകെയുള്ളത് 2 ലൈഫ് ഗാർഡുമാർ മാത്രം. കാഞ്ഞാണിയിലെ സ്വകാര്യ ഫാം നാട്ടുകാർക്ക് ദുരിതമാകുന്നതായി ആക്ഷേപം. ഫാമിനെതിരെ പ്രതിഷേധം വ്യാപകം. ചാവക്കാട് മുല്ലത്ര മുതൽ അഞ്ചങ്ങാടി വരെയുള്ള റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചു. കരുവന്നൂർ ഗുരുവായൂർ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പിടുന്ന പ്രവൃത്തികൾ എട്ടുമുന നിവാസികൾക്ക് ദുരിതമാകുന്നു. ചെമ്പട്ടണിഞ്ഞ് കൊടുങ്ങല്ലൂർ അശ്വതി കാവുതിണ്ടലിനൊരുങ്ങി കുരുമ്പക്കാവ്. നമസ്കാരം. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ ചുങ്കാൽ വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്താനെത്തിയ മാഫിയ സംഘം പിടിയിൽ. ആറംഗ സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. എറണാകുളം വലമ്പൂർ പട്ടിമറ്റം പൂന്തിപ്പറമ്പിൽ അനീഷ്, ചെങ്ങര കട്ടക്കയം അരുൺകുമാർ, സേലം ബേലൂർ ആലടിപ്പട്ടി സ്വദേശികളായ മാണിക്യം, രാജാമണി, കാമരാജ് എന്നിവരാണ് പിടിയിലായത്. മണ്ണാർക്കാട് സ്വദേശിയായ ഷറഫുദ്ദീൻ എന്നയാൾ രക്ഷപ്പെട്ടു. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ചുങ്കാൽ വനത്തിലെ മറ്റത്തൂർ ഭാഗത്ത് ചന്ദനം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സംഘത്തെ പട്രോളിങ്ങിനിടയിലാണ് വനപാലകർ പിടികൂടിയത്. ചന്ദനം കാട്ടിൽ നിന്ന് വെട്ടി ശേഖരിച്ച് ആ ചന്ദനത്തടികൾ ചെത്തിയൊരുക്കി ഇവരുടെ തന്നെ കാറുകളിൽ കയറ്റി നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ചുങ്കാൽ ഫോറസ്റ്റ് സ്റ്റാഫുകൾ പ്രതികളെ വനത്തിൻ്റെ വെച്ച് തന്നെ കയ്യോടെ തുണ്ടി സഹിതം പിടികൂടുകയുണ്ട്. അതിൽ ഈ മണ്ണാർക്കാട് സ്വദേശിയായ ഷെറഫുദ്ദീൻ ഇയാൻ്റെ വാഹനവും അത് ഈ വാഹനത്തിൽ കയറ്റിയ ചന്ദനത്തടികളുമായി ഇതിനകം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇയാനെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. തമിഴ്നാട് സേലം സ്വദേശികളായ 3 പേരാണ് വനത്തിൽ കയറി ഈ ചന്ദനം വെട്ടിമുറിച്ച് ശേഖരിച്ചിട്ടുള്ളത്. ഈ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത ചന്ദനമുട്ടികൾ, വെട്ടുകത്തി, വാൾ, പ്രതികൾ സഞ്ചരിച്ച കാർ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു കാറിലെത്തിയ ഷറഫുദ്ദീൻ കൂട്ടാളികൾ പിടിയിലായതറിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചർ ടി എസ് മാത്യു, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എസ് ശൈലൻ, ചുങ്കാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ബി ശോഭൻ ബാബു, ബീറ്റ് ഓഫീസർമാരായ കെ എസ് സന്തോഷ്, പി വി മുരളി, വി ആർ ഷാജു, വാച്ചർ എം ആർ പ്രതീഷ് എന്നിവരാണ് ചന്ദനക്കടത്ത് സംഘത്തെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ടി സി വി, കൊടകര. വാടാനപ്പള്ളി ചിലങ്ക ജംഗ്ഷനിൽ കാറിടിച്ച് അമ്മയോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന 11-കാരൻ മരിച്ചു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന് കിഴക്ക് പെരിഞ്ഞംവീട്ടിൽ സുധീഷ്, അനിത ദമ്പതികളുടെ മകൻ ആദിഷാണ് മരിച്ചത്. തൃത്തല്ലൂരിലെ വാടാനപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്നുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു അനിതയും മകനും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ചുമതലയാണ് അനിതയ്ക്കുണ്ടായിരുന്നത്. ഇടറോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ സ്കൂട്ടറിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. വിതരണം ചെയ്ത ക്ഷേമ പെൻഷനിൽ ബാക്കിയുള്ള 8.5 ലക്ഷം രൂപയോളം സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു. പരിക്കേറ്റ അനിതയെ മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവധിക്കാലമായതോടെ ബ്ലാങ്ങാട് കടപ്പുറത്ത് സന്ദർശകരുടെ ഒഴുക്ക്. 4.5 കിലോമീറ്റർ പരന്നുകിടക്കുന്ന ബീച്ചിൽ ആകെയുള്ളത് 2 ലൈഫ് ഗാർഡുമാർ മാത്രം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ബീച്ചിലാണ് ഈ അവസ്ഥ. കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ നിന്നെത്തിയ വിദ്യാർത്ഥി സംഘം തിരയിൽപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലൈഫ് ഗാർഡുമാരുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ കടലിൽ ഇറങ്ങി കുളിക്കുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. കടലിന്റെ സ്വഭാവം അറിയാത്ത മേഖലയിൽ നിന്നെത്തുന്നവരാണ് ഇത്തരത്തിൽ അപകടക്കുളി നടത്തുന്നത്. കൂടാതെ മദ്യലഹരിയിലെത്തുന്നവരും ഇവിടെ കുറവല്ല. അപകടമുണ്ടായാൽ പെട്ടെന്ന് രക്ഷപ്പെടുത്താനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെയില്ല. അപകട ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആരും ഇത് വകവയ്ക്കുന്നില്ലെന്നാണ് കോസ്റ്റൽ ഗാർഡുകൾ പറയുന്നത്. വെള്ളമൊഴിച്ചിട്ട് തന്നെ ആൾക്കാർ പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. വൈകുന്നേര സമയങ്ങളിൽ മീൻ കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര സ്പീഡായിട്ട് വരും. പക്ഷേ ഇവർക്ക് അറിയില്ലാതെ കാറ്റിൻ്റെ ദിശ അനുസരിച്ച് ബോട്ടുകൾ അങ്ങോട്ട് മാറും, ഭയങ്കര അപകടം പറഞ്ഞത്. അത് ഇത് രണ്ട് തരത്തിലുള്ള ബീച്ചാണ് സെറ്റ്. ഒന്ന് ഫിഷറീസ് ഏരിയയും ഒന്ന് അവരെ ടൂറിസ്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബീച്ചാണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് അപകടം നടന്നതാണ്. കോസ്റ്റൽ ഗാർഡുകൾ ആവശ്യപ്പെട്ടാലും പലരും സന്ധ്യയായാൽ പോലും തീരത്തേക്ക് കയറാത്ത അവസ്ഥയാണുള്ളത്. ചില സമയങ്ങളിൽ ഇത്തരക്കാരെ നാട്ടുകാർ ഇടപെട്ടാണ് കരയ്ക്ക് കയറ്റാറുള്ളത്. കുട്ടികളും സ്ത്രീകളും അടക്കം ദിനം പ്രതി ആയിരക്കണക്കിന് പേരെത്തുന്ന ബീച്ചിൽ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്.
ഇവരിൽ പലരുടെയും ജീവൻ പൊലിയുകയും ചെയ്തിട്ടുണ്ട്. ടിസിവി ന്യൂസ്, ചാവക്കാട്. കാഞ്ഞാണിയിലെ സ്വകാര്യ ഫാം നാട്ടുകാർക്ക് ദുരിതമാകുന്നതായി ആക്ഷേപം. കോഴി, മത്സ്യം, പശു തുടങ്ങിയവയുള്ള ഫാമിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി ആരോപിച്ച് പരിസരവാസികൾ BJP നേതൃത്വത്തിൽ മണലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കനാൽപാലത്തിന് സമീപത്തെ സ്വകാര്യ ഫാമിൽ നിന്നുള്ള ദുർഗന്ധത്തിൽ പൊറുതിമുട്ടിയതോടെയാണ് സമരമാർഗത്തിലേക്ക് നീങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. മണലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് BJP നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും BJP നിയോജക മണ്ഡലം അധ്യക്ഷൻ സുധീഷ് മേനോത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മതിയായ ലൈസൻസ് ഇല്ലാതെ 10 വർഷത്തിന് മുകളിലായി പഞ്ചായത്ത് അധികൃതരുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഫാം പ്രവർത്തിച്ചിരുന്നതെന്നും അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും സുധീഷ് മേനോത്തുപറമ്പിൽ പറഞ്ഞു. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി ലക്ഷങ്ങൾ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന ഈ കോടീശ്വരനെ സഹായിക്കുവാനാണോ ഈ കോഴി ഫാം അടയ്ക്കുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഫാമിനകത്തുണ്ടായിരുന്ന ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനം നിലച്ചതോടെ സ്ലറി എടുത്തു കളയാൻ വേണ്ടി സംഭരണ ടാങ്കിന്റെ മൂടി തുറന്നതോടെയാണ് പ്രദേശമാകെ രൂക്ഷഗന്ധം പരന്നത്. കോഴിയുടെ ഒരു മാലിന്യം ഒരു വലിയൊരു കിണറ് പണ്ടിട്ടാണ് അതിലിട്ടിരിക്കുന്നത്. അത് 8 വർഷത്തോളം അതിൽ നിന്ന് വിഷമായിട്ടുള്ള സാധനമാണ് മണമാണെന്ന് നമുക്ക് ചോദിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്കും പ്രായമാർക്കും ഒന്ന് ശ്വാസം കിട്ടാണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നടക്കുന്നത്. ഞങ്ങൾ വൈകുന്നേരം ഭിക്ഷയൊക്കെ പറ്റിയാണ് നമ്മുടെ വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുന്നത്. പിന്നെ വളരെ ഞങ്ങൾ വളരെയധികം പരാതികളും പഞ്ചായത്തിൻ്റെ പരാതികളും കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും ഒരു നടപടി എടുത്തിട്ടില്ല. പഞ്ചായത്തിൻ്റെ ലൈസൻസ് പോലും ഇത്ര കളയില്ല. പഞ്ചായത്ത് ഇതുവരെയും മൗനം പാലിക്കുകയാണ്. താൽക്കാലികമായി പുതിയൊരു കുഴിയെടുത്ത് സ്ലറി അതിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ടിസിവി അന്തിക്കാട്. ചാവക്കാട് മുല്ലത്തറ മുതൽ അഞ്ചങ്ങാടി വരെയുള്ള അഹമ്മദ് കുരികൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചു. അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആക്ഷേപം. റബ്ബറൈസ്ഡ് റോഡാക്കി മാറ്റുന്നതിന് മുന്നോടിയായി നിരവധി നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ നടത്താനുണ്ടായിരുന്നു. ബ്ലാങ്ങാട് ബീച്ചിൽ രണ്ടിടങ്ങളിലായി റോഡിന് കുറുകെ കാന നിർമ്മിക്കുക, കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിനടുത്ത് കടലേറ്റ സമയത്ത് റോഡിലേക്ക് മണൽ കയറാതിരിക്കാൻ 400 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക തുടങ്ങിയവയാണ് ചെയ്തു തീർക്കാനുണ്ടായിരുന്നത്. എന്നാൽ ബ്ലാങ്ങാട് രണ്ടിടങ്ങളിലും റോഡിന് കുറുകെയുള്ള കാന നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഇതുമൂലം ഇവിടെ വാഹനങ്ങൾ ഒരു വരിയായാണ് കടന്നുപോകുന്നത്. ഇത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിനടുത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ റോഡരികിൽ നിന്നും 50 മീറ്റർ മാത്രം നീളത്തിൽ മണ്ണ് നീക്കൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്യാതെ മറിച്ച് വിൽപ്പന നടത്തിയതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ കരാറുകാരന് മറ്റൊരു പണി ചെയ്തു തീർക്കാനുണ്ടെന്നായിരുന്നു PWD എഞ്ചിനീയറുടെ മറുപടി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന BK ഇബ്രാഹിം കുഞ്ഞാണ് പദ്ധതി അനുവദിച്ചത്. റോഡ് നവീകരണം നീണ്ടുപോകുന്നതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. TCV ചാവക്കാട്. കരുവന്നൂർ ഗുരുവായൂർ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പിടുന്ന പ്രവൃത്തികൾ എട്ടുമന നിവാസികൾക്ക് ദുരിതമാകുന്നു. റോഡ് പൊളിച്ചിട്ട ഭാഗങ്ങളിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടിശല്യം മൂലം ഉണ്ടാകുന്ന ഗുരുതരമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് സമീപവാസികൾ. പൊടിശല്യം കുറയ്ക്കുന്നതിനായി റോഡിൽ വെള്ളം നനയ്ക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വാട്ടർ അതോറിറ്റി PWD ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് പൊതുപ്രവർത്തകൻ കുട്ടിക്കൃഷ്ണൻ നടുവിൽ പറഞ്ഞു. പൈപ്പിട്ട് പോയത് ലീക്ക് വന്നിട്ട് വീണ്ടും കുത്തി പൊളിച്ചിട്ട് ഇവിടെ റോഡിന്റെ പകുതി മുക്കാൽ ഭാഗത്തോളം ഇടിഞ്ഞുപോയി. ഇപ്പൊ ആളുകൾക്കൊന്നും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. PWDയിലെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഒരു 3 ദിവസമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറഞ്ഞിട്ട് ഒരാൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. രോഗിയെ കൊണ്ടുവന്ന് ആംബുലൻസ് വരെ ഇവിടെ വന്നിട്ട് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. എട്ടുമുല ഭാഗങ്ങളിൽ ജലവിതരണത്തിന് ആവശ്യമായ പൈപ്പിടൽ ദിവസങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പൈപ്പിട്ട ഭാഗങ്ങൾ വീണ്ടും പൊളിക്കുകയാണ് അധികൃതർ. ഇപ്പോൾ പുതിയതായി റോഡിന്റെ മുക്കാൽ ഭാഗവും പൊളിച്ചതിനാൽ ഈ വഴി വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പൈപ്പിടൽ ഉടൻ പൂർത്തിയാക്കി ടാറിംഗ് നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് ചേർപ്പ്. മീനഭരണി ആഘോഷത്തിന്റെ പരമപ്രധാന ചടങ്ങായ അശ്വതി കാവുതിണ്ടലിനൊരുങ്ങി കുരുമ്പക്കാവ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 10,000 കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. രേവതി വിളക്ക് കണ്ടുതൊഴുത് ഉറഞ്ഞുതുള്ളുന്ന കോമരങ്ങളും മുളന്തണ്ടിൽ താളമിട്ട് പാടുന്ന ഭക്തസംഘങ്ങളും അശ്വതി കാവുതിണ്ടലിനുള്ള കാത്തിരിപ്പിലാണ്. അശ്വതിനാളിൽ ശ്രീകോവിലിൽ നടക്കുന്ന ശാക്തേയവിധി പ്രകാരമുള്ള തൃച്ചന്ദ്ര ചാർത്ത് പൂജയ്ക്ക് ശേഷമാണ് കാവുതിണ്ടൽ നടക്കുക. വലിയ തമ്പുരാൻ രാമവർമ്മ രാജയുടെ അനുമതിയോടെ അടയാളമായി
പോയിമ ചുവന്ന പട്ടുകൂട ഉയർത്തുന്നതോടെ പരമ്പരാഗത അവകാശിയായ പാലക്കവേലൻ ആദ്യം കാവുതീണ്ടും. തുടർന്ന് 10,000 ഭക്തർ ക്ഷേത്രത്തെ വലം വെച്ച് തമ്പുരാനെ വണങ്ങി മടങ്ങുന്നതോടെ കാവുതീണ്ടൽ ചടങ്ങ് അവസാനിക്കും. എരുമപ്പെട്ടി മുട്ടിക്കലിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ബോർഡും സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജുവിന്റെ പ്രചാരണ ബോർഡുകളും തീവച്ച് നശിപ്പിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുട്ടിക്കൽ ഉരുപ്പാക്ക പൊഞ്ചയിൽ സുബീഷ്, വെട്ടിക്കാട്ടിൽ ബിനീഷ്, മുട്ടിക്കൽ വീട്ടിൽ ബബിൻലാൽ, ആറ്റത്ര തേക്കിൻകാട്ടിൽ പ്രവീൺ, ഇടമനപ്പടി വൈശാഖ് എന്നിവരെയാണ് SI റിൻസൺ തോമസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു. വെള്ളിയാഴ്ച രാത്രിയിലാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളും കൊടികളും തോരണങ്ങളും തീവച്ച് നശിപ്പിച്ചത്. സംഭവത്തിൽ LDF മണ്ഡലം കമ്മിറ്റിയും CPM ഏരിയ ലോക്കൽ കമ്മിറ്റികളും പ്രതിഷേധിച്ചു. ഞങ്ങളുടെ ജനപിന്തുണയിൽ കിണറിക്കുണ്ട ഒരുപറ്റം RSS കാര് ചെയ്തിട്ടുള്ള ഈ നികൃഷ്ടമായ ഈ പരിപാടിയിൽ അത്യന്തം വേദനയും ഞങ്ങളുടെ പ്രതിഷേധവും ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റം കണ്ട് വിരളിപൂണ്ട BJPയും RSSഉം മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമം നടത്തുകയാണെന്ന് TK വാസു പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനാണ് കേരളത്തിലാകമാനം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികൾ, പ്രതിലോമ ശക്തികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ അതിക്രമണങ്ങളെ എല്ലാ തരത്തിലും ജനങ്ങൾ പ്രതികരിക്കും പ്രതിഷേധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ആക്രമണത്തിനെതിരായി പ്രതിഷേധിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറാകും. LDF മണ്ഡലം സെക്രട്ടറി TK വാസു, CPM ഏരിയ സെക്രട്ടറി MN സത്യൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് SBസന്തലാൽ, നേതാക്കളായ KM അഷ്റഫ്, MS സിദ്ധൻ, PT ദേവസി, റീന ജോസ്, KV രാജശേഖരൻ തുടങ്ങിയവർ ഓഫീസ് സന്ദർശിച്ചു. TCV എരുമപ്പെട്ടി. ഇരുമ്പപ്പെട്ടി മുട്ടിക്കലിൽ LDF തെരഞ്ഞെടുപ്പ് ഓഫീസ് ബോർഡും പ്രചരണ ബോർഡുകളും തീവച്ച് നശിപ്പിച്ച സംഭവത്തിൽ BJPക്ക് പങ്കില്ലെന്നും പോലീസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്നും BJP പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇതിനു മുൻപ് CIT ഓഫീസ് കത്തിയ സംഭവത്തിലും BJPക്ക് നേരെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത് തെളിയിക്കാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. LDFന്റെ ഓഫീസ് കത്തുകയുണ്ടായി. അതിൽ BJP പ്രവർത്തകരാണെന്ന് പറഞ്ഞ് ആരോപിച്ചുകൊണ്ട് BJP പ്രവർത്തകർക്കെതിരെ CPM പ്രവർത്തകർ കള്ളക്കേസ് കൊടുക്കുകയും ഇരുമപ്പെട്ടി പോലീസ് BJP പ്രവർത്തകരെതിരെ പേരിൽ BJPയുടെ 5 പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. CITUവിൻ്റെ ഓഫീസ് കത്തുകയുണ്ടായി. അന്നും CPM ആരോപിച്ചത് BJP പ്രവർത്തകരാണെന്നാണ്. അത് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ കള്ളക്കേസുകളിൽ മാത്രം ഭരണസ്വാധീനം വെച്ചുകൊണ്ട് ഇരുമപ്പെട്ടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് BJP പ്രവർത്തകരുടെ നേരെ കേസെടുത്തുകൊണ്ടിരിക്കുന്നു. BJP പ്രവർത്തകരെ വേട്ടയാടുന്ന നടപടിക്കെതിരെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കുമാർ, ഭാരവാഹികളായ സുരേഷ് നാലുപുരയ്ക്കൽ, അനൂപ് എന്നിവർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, വേർ യു ക്യാൻ സീ ആൻഡ് ഫീൽ ജസ്റ്റ് അബൌട്ട് ദി എൻടയർ റേഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ്. The complete hypermarket for all electrical products, electrical switches, fans, wires, decorative lamps ennivayude adivibulamaya collection, migacha gunamenmayodoppam kuranja vila ningalum recommend cheyyum. New Cable Point, Shankarayar Junction, MG Road, Thrissur. വാർത്തകളിലേക്ക്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റെയിൽവേ ഗേറ്റ് തകരാറിലാവുന്നത് വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 5 ഗേറ്റ് തകരാറിലായത്. ട്രെയിൻ കടന്നുപോയതിനു ശേഷം ഗേറ്റ് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് തകരാർ സംഭവിച്ചത്. ഗേറ്റ് തകരാറിലായതോടെ യാത്രക്കാർ ഏറെ ദുരിതത്തിലായി. കാലപ്പഴക്കം വന്നതാണ് ഗേറ്റ് ഇടയ്ക്കിടെ തകരാറിലാവാൻ കാരണമെന്ന് പറയുന്നു. കാലപ്പഴക്കം ചെന്ന സാമഗ്രികൾ മാറ്റി സ്ഥാപിക്കുകയോ പുതിയ ഗേറ്റ് നിർമ്മിക്കുകയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അവശ നിലയിൽ കണ്ടെത്തിയ 2 അമ്മമാരുടെ താൽക്കാലിക സംരക്ഷണം കാക്കനാട് തെരുവോരം NGO ഏറ്റെടുത്തു. ഗുരുവായൂർ സ്വദേശിനിയായ 72 വയസ്സുള്ള തങ്കം, തിരുവനന്തപുരം സ്വദേശിനിയായ 65 വയസ്സുള്ള ഭാരതിയമ്മ എന്നിവരെയാണ് കാക്കനാട് തെരുവോരം NGO സ്ഥാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ മുരുകൻ ഏറ്റെടുത്തത്. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് അമ്മമാരെക്കുറിച്ച് മുരുകന് വിവരം നൽകിയത്. ഗുരുവായൂർ ടെമ്പിൾ SHO സി പ്രേമാനന്ദകൃഷ്ണന്റെ സഹായത്തോടെ അമ്മമാരെ കൊണ്ടുപോവുകയായിരുന്നു. കുന്നുകുളം ചൂണ്ടലിൽ കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. ചൂണ്ടൽ ജംഗ്ഷനിൽ രാത്രി 12 അപകടം. പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഗുരുവായൂർ റോഡിൽ നിന്നും എത്തിയ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കേച്ചേരി ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് നേടിയ ശ്രീധന്യ സുരേഷിന് സത്സംഗ് കല്യാൺ സിൽക്സ് സുവർണമുദ്ര നൽകി ആദരിക്കും. തൃശൂരിൽ അടുത്താഴ്ച നടക്കുന്ന ചടങ്ങിൽ 2 പൗണ്ട് സ്വർണപ്പതക്കം സമ്മാനിക്കുമെന്ന് സത്സംഗ് രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അറിയിച്ചു. ഇരിങ്ങലക്കുടയിൽ 50 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. ഇടത്തിരിഞ്ഞി മഠത്തിപ്പറമ്പിൽ അഭീഷാണ് അറസ്റ്റിലായത്. പ്രിവന്റീവ് ഓഫീസർ വി എ ഉമർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൾ ജബാർ, ഗിരിധരൻ, സന്തോഷ്, ബിപിൻ, ഭാസ്കർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ചേലക്കര, കിള്ളിമംഗലം, കൊച്ചപ്പൻപടിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ചേലക്കര, പാഞ്ഞാൾ, മുള്ളൂർക്കര, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് പൈങ്കുളം പമ്പ് ഹൗസിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന മെയിൻ പൈപ്പ് ലൈനിലൂടെയാണ് വെള്ളം പാഴാകി പോകുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം സമീപത്തെ പാടങ്ങളിലേക്ക് ഒഴുകി, പാടങ്ങളിൽ വെള്ളം നിറഞ്ഞു. ഇത്രയധികം വെള്ളം പാഴായിട്ടും ജീവനക്കാർ തകരാർ പരിഹരിക്കുവാൻ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കള്ളപ്പണം, ആയുധം, മദ്യം എന്നിവയുടെ ഒഴുക്ക് തടയുന്നതിനായി രൂപീകരിച്ച വിവിധ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജിതമാക്കി. ചാഴൂർ, താന്യം, അന്തിക്കാട് മേഖലയിൽ ഒരു സ്ക്വാഡും അരിമ്പൂർ, മണലൂർ, വാടാനപ്പള്ളി മേഖലയിൽ മറ്റൊരു സ്ക്വാഡുമാണ് റോഡിൽ വാഹന പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. ജി എസ് ടി അസിസ്റ്റന്റ് കമ്മീഷണർ അഭിലാഷ് നോഡൽ ഓഫീസറാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനും 2 സിവിൽ പോലീസ് ഓഫീസർമാരും ഡ്രൈവറും അടങ്ങുന്നതാണ് സംഘം. രേഖകളില്ലാതെ കൊണ്ടുവരുന്ന പണം സംഘം പിടിച്ചെടുക്കും. ഇരുചക്രവാഹനങ്ങളും കാറുകളും തുടങ്ങി ബസ്സുകൾ വരെ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. എറവ് സ്വദേശി വിഷ്ണുരാജന് ഇക്കൊല്ലത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 234 റാങ്ക്. 2017 ഫോറസ്റ്റ് സർവീസിൽ ചേർന്ന വിഷ്ണുരാജ് ഇപ്പോൾ ഡെറാഡൂണിൽ പരിശീലനത്തിലാണ്. കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്ന് ബിടെക് നേടിയ ശേഷമാണ് സിവിൽ സർവീസിന് ശ്രമം തുടങ്ങിയത്. അച്ഛൻ പട്ടാത്ത് പി കെ രാജൻ തളിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായിരുന്നു. അമ്മ ടി കെ കമല അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരിയാണ്. ജോസ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ വിസ്മൈ എന്ന പേരിൽ സി എസ് ആർ മ്യൂസിക്കൽ നൈറ്റ് സംഘടിപ്പിച്ചു. ജോസ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ ജോസ് ആലുക്കാസ് ഫൗണ്ടേഷൻ കഴിഞ്ഞ 15 മാസങ്ങളിലായി തൃശൂരും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത സന്ധ്യ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ജോസ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ബ്രൗഷറിന്റെ പ്രകാശനവും ചടങ്ങിൽ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. ചലച്ചിത്ര നടി അദിതി രവി മുഖ്യാതിഥിയായി. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്ക, പോൾ ആലുക്ക, വർഗീസ് ആലുക്ക, ജോൺ ആലുക്ക എന്നിവർ സന്നിഹിതരായി. തുടർന്ന് സൊസൈറ്റി ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ദി ബ്ലൈൻഡ്ലി ചലഞ്ചഡ് എന്ന സംഘടനയിലെ അന്തരായ കലാകാരന്മാരുടെ സംഗീത പരിപാടിയും അരങ്ങേറി. പരിപാടിയുടെ ഭാഗമായി സൗജന്യ പ്രമേഹ പരിശോധനയായ HbA1c ടെസ്റ്റും നടന്നു. നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഗുരുവായൂർ തൈക്കാട് പള്ളി റോഡിൽ തെങ്ങ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അബ്ദുള്ള തൈക്കാടിന്റെ വീടിന് മുന്നിലെ വൈദ്യുതി കമ്പികളിലേക്കാണ് തെങ്ങ് വീണത്. KSEB അധികൃതരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് തെങ്ങ് മുറിച്ചുമാറ്റിയത്. 3 മണിക്കൂറോളം മേഖലയിൽ ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള വിദ്യാർത്ഥികളുടെ സൈക്കിൾ റൈഡിന് കുന്നംകുളത്ത് സ്വീകരണം നൽകി. കുന്നംകുളം സ്വദേശിയായ ക്രിസ്റ്റോ ജോൺ അടക്കമുള്ള 8 വിദ്യാർത്ഥികൾ ചേർന്നുള്ള റൈഡ് മാർച്ച് 30 ചെന്നൈ മറീന ബീച്ചിൽ നിന്നാണ് ആരംഭിച്ചത്. April 10 തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ യാത്ര സമാപിക്കും. കുന്നംകുളം ബഥനി ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന സ്വീകരണത്തിൽ സ്കൌട്ട്, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. വിശ്രമത്തിന് ശേഷം ഞായറാഴ്ച കാലത്ത് സംഘം കുന്നംകുളത്ത് നിന്ന് വീണ്ടും യാത്ര തുടരും. ബീലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി ചിത്രകലാ ക്യാമ്പ് ആരംഭിച്ചു. തൃശൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ മനോജ് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാനിരൂപകൻ ഡോക്ടർ ഷാജു നെല്ലായി ബ്രോഷർ പ്രകാശനം ചെയ്തു. കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം പുഷ്പാകരൻ കടപ്പത്ത്, ശില്പി ജോൺസൺ വേലൂർ, നിറച്ചാർത്ത് സംഘാടക സമിതി അംഗം സതീഷ് കുമാർ, ജ്യോതിരാജ് മായംപിള്ളി ശർമാജി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി തിരുവഞ്ചിക്കുളം കൂട്ടായ്മയുടെ സൗജന്യ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം 3ാം വർഷത്തിലേക്ക് കടന്നു. 1000 കണക്കിന് ആളുകൾക്കാണ് ഇവിടെ ജ്യൂസ് നൽകുന്നത്. 3 വർഷം മുൻപ് ഏതാനും പേർ ചേർന്ന് തുടങ്ങിയ സൗജന്യ ജ്യൂസ് വിതരണം ഓരോ വർഷം പിന്നിടുമ്പോഴും വിപുലമാവുകയാണ്.
വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം ആരംഭിച്ചു. എല്ലാ ദിവസവും ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലായി 10,000 ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ സി കണ്ണൻ, ടി കെ ജയൻ, രാമകൃഷ്ണൻ നമ്പ്യാർ, ഗിരീഷ് പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കരിയന്നൂരിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കെ എം ബിൽഡിംഗിലെ വൈദ്യുതി വയറുകളും മെയിൻ സ്വിച്ച് ബോർഡും നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. വാഹന സർവീസ് സ്റ്റേഷനും വർക്ക്ഷോപ്പും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി വിതരണമാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റിലും ബിൽഡിംഗിന് മുകളിലുള്ള സർവീസ് വയറും വിച്ഛേദിക്കുകയായിരുന്നു. പൈപ്പുകൾ ഒടിച്ചു നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. പ്രളയ പുനരധിവാസത്തിന്റെ ഭാഗമായി എരവത്തൂർ മാട്ടാമ്പിള്ളിയിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വീട് നിർമ്മിച്ചു നൽകി. കുണ്ടൂർ ഐക്കര വീട്ടിൽ സുനിൽകുമാറിനാണ് 8,50,000 രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ ട്രസ്റ്റ് പ്രസിഡന്റ് എം വിജയകുമാർ കൈമാറി. സെക്രട്ടറി ഡോക്ടർ ഗോപാൽ, ട്രഷറർ ശ്യാമ രവികുമാർ എന്നിവർ പങ്കെടുത്തു. കുലത്തൊഴിൽ, ഭാഷ, ആചാരാനുഷ്ഠാനങ്ങൾ, അനുഷ്ഠാന കലകൾ എന്നിവ പരിപോഷിപ്പിക്കുന്നതിനായി പൂപ്പത്തി കേന്ദ്രമാക്കി പാക്കനാർ ഗുരുകുലം ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചു. സൊസൈറ്റിയുടെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് കെ എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി ടി കെ സദാനന്ദനും ഭാര്യ വി സി രമാഭായിയും ചേർന്ന് രചിച്ച കവിതാ സമാഹാരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ ഉദയപ്രകാശ് പ്രകാശനം ചെയ്തു. വി എസ് വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ദേ, അമ്മയ്ക്ക് കളർഫുൾ സാരി, ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. വർണ്ണവസ്ത്രത്തിൻ ലോകം കേരള വസ്ത്രാലയം, സ്വർണ്ണനൂ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ്, ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകളിലേക്ക് തിരികെ. ബിജെപി പ്രവർത്തകർക്കും ആരാധകർക്കും ആവേശം പകർന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ഭരത് സുരേഷ് ഗോപി മണലൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി. രാവിലെ ചൂണ്ടൽ പഞ്ചായത്തിൽ നിന്നും തുറന്ന ജീപ്പിൽ ആരംഭിച്ച പര്യടനം 24 കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം അരിമ്പൂർ പഞ്ചായത്തിൽ സമാപിച്ചു. ഉത്സവ തിരുനാൾ ആഘോഷങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും അനുസൃതമായി നടപ്പിലാക്കുന്നതിന് തൃശൂരിന്റെ എം പിയായി വിജയിച്ചാൽ മുന്നണി പോരാളിയായി ഉണ്ടാകുമെന്നും തൃശൂരിലേക്ക് താമസം മാറ്റുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി. ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ്, മറ്റ് നേതാക്കളായ ജസ്റ്റിൻ ജേക്കബ്, സുധീഷ് മേനോത്തുപറമ്പിൽ, എ പ്രമോദ്, പ്രവീൺ പറങ്ങനാട്ട് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. കോർപ്പറേറ്റുകളുടെ കാവൽക്കാരനായ മോദി കോർപ്പറേറ്റ് കള്ളന്മാരുടെ പ്രതിനിധിയായി രാജ്യം ഭരിക്കുന്നതെന്ന് സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഡി രാജ എം പി പറഞ്ഞു. അളഗപ്പ നഗർ പഞ്ചായത്ത് എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് റാലി ആമ്പലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിപിഎം അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ വിനോദൻ അധ്യക്ഷനായി. കെ പി രാജേന്ദ്രൻ, കെ കെ രാമചന്ദ്രൻ, വി എസ് പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ പ്രചരണം കൊഴുപ്പിക്കാൻ തെരുവ് നാടകവും. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന പ്രമേയവുമായാണ് കവലകൾ തോറും തെരുവ് നാടകം അരങ്ങേറുന്നത്. അരമണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിൽ 12 പേരാണ് അരങ്ങിലെത്തുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. ഓരോ കേന്ദ്രങ്ങളിലും പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് രാജാജിയെ വരവേറ്റത്. എൽഡിഎഫ് നേതാക്കളായ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ, സി സുമേഷ്, കെ കെ സുധീരൻ, എം കൃഷ്ണദാസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തൃശൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ അവണിശ്ശേരി ചേർപ്പ് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, സി എസ് റഷീദ്, കെ കെ അശോകൻ, ജോൺ ആന്റണി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ആലത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥി ടി വി ബാബു വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പര്യടനം നടത്തി. ബി ജെ പി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ്, ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് വിശ്വേശ്വരൻ, ഐ എൻ രാജേഷ്, വിജയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജില്ലാ അവകാശ സംരക്ഷണ വാഹന പ്രചരണ ജാഥയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി. മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ, ടി എം കുഞ്ഞുമൊയ്തീൻ, എം സി പോളച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ചളിങ്ങാട് മഹാവിഷ്ണു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടിയുടെയും മേൽശാന്തി ബൈജുവിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്.
ഏപ്രിൽ 6 മുതൽ 11 വരെ 7 ദിവസങ്ങളിലായാണ് ഉത്സവം. ഉത്സവത്തിന്റെ ഭാഗമായി 3 ആനകളോടെ ശീവേലിയും 5 ആനകളോടെ പകൽപൂരവും തായമ്പകയും പള്ളിവേട്ടയും കാവടിയാട്ടവും കുട്ടികളുടെ മേളവും അരങ്ങേറും. ക്ഷേമ പെൻഷനുകളും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലിയും നൽകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾക്കെതിരെ എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മങ്ങാട് സെന്ററിൽ നടന്ന ധർണ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കേശവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം കെ ജോസ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ആലത്തൂർ ലോക്സഭാ സെക്രട്ടറി പി എസ് സുനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൊടും ചൂടിൽ യാത്ര ചെയ്ത് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനെത്തുന്നവർക്ക് സൌജന്യമായി തണുത്ത സംഭാരം നൽകി മാതൃകയാവുകയാണ് കൊടക്കര പുലിപ്പാറക്കുന്നിലുള്ള സ്വകാര്യ പെട്രോൾ പമ്പ് അധികൃതർ. പമ്പിലെത്തുന്നവർക്ക് ദാഹം തീരും വരെ ഇവിടെ നിന്ന് സംഭാരം കുടിക്കാം. മോരും ഇഞ്ചിയും വേപ്പിലയും ചേർത്ത് തയ്യാറാക്കുന്ന സംഭാരം വെയിലിൽ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കൂടുതൽ ആശ്വാസം പകരുന്നത്. ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതുമുതൽ ദാഹജലമായി ഇത്തരത്തിൽ സംഭാരം നൽകി വരുന്നുണ്ടെന്ന് പമ്പ് മാനേജർ ഷെജീർ പറഞ്ഞു. ദിവസേന 150 ലിറ്ററോളം സംഭാരമാണ് പമ്പിലെത്തുന്നവർക്കായി ഇവിടെ നൽകി വരുന്നത്. വഴിയാത്രക്കാരായ പൊതുജനങ്ങൾക്കും ഇവിടെ വന്നാൽ സംഭാരം കഴിച്ച് ദാഹമകറ്റി മടങ്ങാം. അന്തിക്കാട് പാന്തോടിന് സമീപം വീടിന് നേരെ അക്രമം. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. വാലിപ്പറമ്പിൽ ഉപേന്ദ്രന്റെ വീടിന് നേരെയാണ് ശനിയാഴ്ച പുലർച്ചെ അക്രമം നടന്നത്. അന്തിക്കാട് എസ്ഐ സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. ഡോക്ടർ കലാമണ്ഡലം ധനുഷ സന്യാൽ ചിട്ടപ്പെടുത്തിയ കുണ്ടലിനിപ്പാട്ടിന്റെ മോഹിനിയാട്ട രൂപം ശനിയാഴ്ച അരങ്ങിലെത്തും. ഒരു വർഷം നീണ്ട ഗവേഷണത്തിലൂടെയാണ് ധനുഷ കുണ്ടലിനിപ്പാട്ടിന്റെ ചൂടുകൾ ചിട്ടപ്പെടുത്തിയത്. ധനുഷയും ശിഷ്യകളും അണിനിരക്കുന്ന മോഹിനിയാട്ടം ഞായറാഴ്ച എറണാകുളം ജില്ലയിലെ ചിറായിയിൽ അരങ്ങേറും. നൃത്തത്തിന്റെ അവസാനവട്ട റിഹേഴ്സൽ കൊടുങ്ങല്ലൂരിൽ നടന്നു. 2 പതിറ്റാണ്ടിലധികമായി നൃത്തരംഗത്തുള്ള കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഡോക്ടർ ധനുഷ സന്യാൽ നിരവധി നൃത്തശില്പങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ിൽ ചേലക്കരയിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. സ്ത്രീശക്തി സംഗമം മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ലീലാമ ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സരോജിനി ഭരതൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സി ബി ഗീത, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വനജ ഭാസ്കർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ മീഡിയേഷൻ സെന്ററിന്റെയും യൂണോറർ .in പവർട്ടിയുടെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. ചാവക്കാട് സബ് ജഡ്ജ് CN ഹരികുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ ജഡ്ജി സോഫി തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മീഡിയേറ്റർ ട്രെയിനർ ഗിരീന്ദ്രബാബു ക്ലാസ് നയിച്ചു. പൂക്കോട് ഭഗവതിക്കാവിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. കേളത്ത് സുന്ദരന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള മേളത്തിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും തുടർന്ന് പ്രസാദ ഊട്ടും നടന്നു. ഗുരുതിർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് മണ്ണേലി വേണുഗോപാലൻ, ഗോപിനാഥൻ കൊല്ലേരി, അനിൽ കെ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവണിശ്ശേരി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ NREG വർക്കേഴ്സ് യൂണിയൻ ചെയർപ്പ് ഏരിയ പ്രസിഡന്റ് OS സുബീഷ് ഉദ്ഘാടനം ചെയ്തു. CA രാജൻ അധ്യക്ഷത വഹിച്ചു. CPM ചെയർപ്പ് ഏരിയ കമ്മിറ്റി അംഗം VR ബിജു, അവണിശ്ശേരി ലോക്കൽ സെക്രട്ടറി ശശിധരൻ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ജീവന സംഘടനയായ ജീവ ഗുരുവായൂരിന്റെ ജീവ പുരസ്കാരത്തിന് ശരവണൻ പോണ്ടിച്ചേരിയെ തിരഞ്ഞെടുത്തു. തെരശായി കിടന്നിരുന്ന 100 ഏക്കർ സ്ഥലം 25 വർഷത്തെ പ്രയത്നം കൊണ്ട് കാടാക്കി മാറ്റിയ ശരവണന്റെ പ്രവർത്തനത്തെ അംഗീകരിച്ചാണ് പുരസ്കാരം നൽകുന്നത്. 10,001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച യുവാവിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി പാപ്പി റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ചന നിലയത്തിൽ ദിനേശ് പ്രഭുവിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ ജെ മാത്യു, സബ് ഇൻസ്പെക്ടർ KV സുധീഷ് കുമാർ എന്നിവർ ചേർന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. NDA പുതുക്കാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം BJP ദേശീയ കൌൺസിൽ അംഗം PS ശ്രീരാമൻ നിർവഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് VK രാജൻ അധ്യക്ഷത വഹിച്ചു. SNDP മാള താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീലാൽ, രാമചന്ദ്രൻ പള്ളാത്തേരി, NR റോഷൻ എന്നിവർ സംസാരിച്ചു.
കരകപ്പത്തൂർ ഐ ജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം വൈറ്റ് ഹൌസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി പ്രസിഡന്റ് റജീബ് അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇമാം ഗസാലി എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ചെയർമാൻ പി മൊയ്തുണ്ണി പുന്നയൂർ അധ്യക്ഷനായി. വി ടി ബൽറാം എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി. യു എ ഇ പ്രമുഖൻ ഹാജി അൽ ഹാജിരി വിശിഷ്ടാതിഥിയായി. കലാപരിപാടികളുടെ ഉദ്ഘാടനം അഡാർ ലവ് ഫെയിം നൂറിൻ ഷെറീഫ്, റോഷൻ അബ്ദുൾ റൌഫ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. യു ആർ പ്രദീപ് എം എൽ എ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, പി ടി എ പ്രസിഡന്റ് സെയ്ദ് പൂക്കാനത്ത്, പ്രിൻസിപ്പൽ പി ഷാഹിദ എന്നിവർ സംസാരിച്ചു. കുടകര ശ്രീനാരായണ ഗുരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ശ്രീനാരായണ വിചാരകേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ 4 ദിവസമായി നടന്ന കുട്ടികളുടെ സർഗസല്ലാപ വ്യക്തിത്വ വികസന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം കുടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ട്രസ്റ്റ് ചെയർമാൻ ടി എ രാജൻ ബാബു അധ്യക്ഷത വഹിച്ചു. ഗുരുധർമ്മ പ്രചാരണ സഭ ജില്ലാ പ്രസിഡന്റ് പി എം വേലായുധൻ, വി സി പ്രഭാകരൻ, സദാനന്ദൻ കണ്ണേംകാട്ടിൽ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ വോട്ട് ചെയ്യുക എന്ന മുദ്രാവാക്യവുമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ വാഹന പ്രചരണ ജാഥ നടത്തി. ചാവക്കാട് നൽകിയ സ്വീകരണത്തിൽ ജാഥാ ക്യാപ്റ്റൻ ടി എം കുഞ്ഞുമൊയ്തീൻ, എം സി പോളച്ചൻ, വി കെ ജയരാജൻ, കെ ബി ജയറാം, എം എഫ് ജോയ്, പി ഐ ലാസർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ തഖ്ദീസ് ഔദ്യകാല പഠന ക്യാമ്പിന് തുടക്കമായി. ചാവക്കാട് വ്യാപാര ഭവൻ ഹാളിൽ ആരംഭിച്ച പഠന ക്യാമ്പ് പി എച്ച് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ബഷീർ ഫൈസി ദേശമംഗലം അധ്യക്ഷത വഹിച്ചു. ഷഫീഖ് ഫൈസി കായംകുളം, ജനറൽ കൺവീനർ ടി കെ അബ്ദുസലാം, എ കെ ഷഫ്സാദ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് 9 ദിവസം നീണ്ടു നിൽക്കും. അവധിക്കാലം അറിവിന്റെ കാലം എന്ന സന്ദേശവുമായി പൂപ്പത്തി ഗ്രാമീണ വായനശാല ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. മധുരം മലയാളം, കളിക്കാം രസിക്കാം, ഒറിഗാമി എന്നീ വിഷയങ്ങളിൽ സ്മിത ഭീമേനോൻ, ശ്രീഹരി കൊടുങ്ങല്ലൂർ, എം എസ് മോഹൻദാസ് എന്നിവർ ക്ലാസ് എടുത്തു. ബാലഗോകുലം തളിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന വ്യക്തിത്വ വികസന ശിബിരം സംഘടിപ്പിച്ചു. കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ കെ ബി സുരേഷ് കുമാർ ഏകദിന ശിബിരം ഉദ്ഘാടനം ചെയ്തു. സ്വാമി പട്ടരപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. കുഞ്ഞുണ്ണി മാഷുടെ അനന്തരവൾ, ഉഷ കേശവരാജ് കുട്ടികളും മാഷുടെ കവിതകളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ബാലഗോകുലം രക്ഷാധികാരി ഐ ആർ രാജേഷ്, സന്തോഷ് കരുവത്ത് എന്നിവർ സംസാരിച്ചു. ഒരു കുടുംബത്തിലെ ഏവരുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണ സംതൃപ്തിയേകുന്ന പുതുപുത്തൻ വസ്ത്രശ്രേണിയുമായി വിഷു ഈസ്റ്റർ വിപണിയിൽ കല്യാൺ സിൽക്സ് സജീവമായി കഴിഞ്ഞു. 2019 ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ച് വിഷു ഈസ്റ്റർ പർച്ചേസിനെ കൂടുതൽ സന്തോഷപ്രദമാക്കുകയാണ് കല്യാൺ സിൽക്സ്. മെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ എന്നിവയുടെ ഏറ്റവും വിപുലമായ കളക്ഷനുകളാണ് കല്യാൺ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. സാരി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, ഡിസൈനർ സാരീസ്, ഡിസൈനർ ചുരിദാർ, കുർത്തീസ്, ലെഹങ്ക, പാർട്ടിവെയർ എന്നിവയുടെയെല്ലാം അതിശയിപ്പിക്കുന്ന ശേഖരമാണ് കല്യാൺ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. മെൻസ് വെയറുകളുടെ ഏറ്റവും മികച്ച സെലക്ഷനുകൾ കല്യാൺ സിൽക്സിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ട്സ്, പാൻസ്, ജീൻസ്, ടീഷർട്ട്, ഷൂട്ടിംഗ്സ് എന്നിവയും കിഡ്സ് വെയറുകളുടെ ഏറ്റവും വലിയ സെലക്ഷനുകളും കല്യാൺ സിൽക്സിലുണ്ട്. കിഡ്സ് വെയറുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമാണ് 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന എക്സ്ക്ലൂസീവ് കിഡ്സ് വെയർ സെക്ഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ വധുവിന്റെയും മനസ്സിനിണങ്ങുന്ന മംഗല്യപ്പെട്ടുകളുമായി എക്സ്ക്ലൂസീവ് ബ്രൈഡൽ ക്രിയേഷൻസും കല്യാൺ സിൽക്സിന്റെ മാത്രം പ്രത്യേകതയാണ്. ഏറ്റവും ഗുണമേന്മയാർന്ന തുണിത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഉപഭോക്താക്കൾക്ക് നൽകി ഏവരുടെയും വിഷു ഈസ്റ്റർ ഷോപ്പിംഗ് ഏറെ ആനന്ദപ്രദമാക്കുകയാണ് കല്യാൺ സിൽക്സ്. ഉപഭോക്താക്കൾക്കായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും കല്യാൺ സിൽക്സിലുണ്ട്. കടുത്ത വേനൽ ചൂടിൽ ഉപഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ആശ്വാസമേകി സൗജന്യ സംഭാര വിതരണവും കല്യാൺ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. ജോസ് ആലൂക്കാസ് ജ്വല്ലറി തൃശൂർ റൗണ്ട് ഈസ്റ്റ് ഷോറൂമിന്റെ 24-ാം വാർഷിക ആഘോഷങ്ങൾ നടന്നു. കേക്ക് മുറിച്ചും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചും ഉപഭോക്താക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ ഒരുക്കിയുമാണ് ജോസ് ആലൂക്കാസ് ജ്വല്ലറി തൃശൂർ റൗണ്ട് ഈസ്റ്റ് ഷോറൂമിന്റെ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. തൃശൂർ ചാമ്പർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ടി ആർ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലൂക്ക, മാനേജിംഗ് ഡയറക്ടർമാരായ വർഗീസ് ആലൂക്ക, പോൾ ജെ ആലൂക്ക, ജോൺ ആലൂക്ക, എച്ച് ആർ മാനേജർ ടോണി ഇഗ്നേഷ്യസ്, ഷോറൂം മാനേജർ എൻ പി ടോണി എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനമായി നൽകുന്നുണ്ട്. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും വിലമതിപ്പുള്ള സമ്മാനങ്ങൾ
എല്ലാ പർച്ചേസിനും സ്പെഷ്യൽ ഡിസ്കൗണ്ട്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20% ഓഫർ, ഗോൾഡ് എക്സ്ചേഞ്ചിന് മികച്ച വില എന്നിവയും ജോസാ ലൂക്കാസ് ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മാൾ ഓഫ് ജോയുടെ 5th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന വിവാഹ് ഉത്സവ് സമ്മാന പദ്ധതിയുടെ ആദ്യ ആഴ്ചയിലെ നറുക്കെടുപ്പ് നടന്നു. 9 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വിവാഹോത്സവ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ 1 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ മാൾ ഓഫ് ജോയിൽ നടന്ന ചടങ്ങിൽ മേയർ അജിത വിജയൻ ആദ്യ ആഴ്ചയിലെ ആദ്യ നറുക്കെടുപ്പ് നിർവഹിച്ചു. തുടർന്ന് ഉപഭോക്താക്കളും നറുക്കെടുപ്പ് നിർവഹിച്ചു. മാൾ മാനേജർ സുമേഷ് എബ്രഹാം, ജോയാ ലൂക്കാസ് ജ്വല്ലറി മാനേജർ പോൾ മഞ്ഞില, ജോളി സിൽക്സ് മാനേജർ ബെസ്റ്റോ തുടങ്ങിയവർ പങ്കെടുത്തു. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിന് പുറമെ ബമ്പർ നറുക്കെടുപ്പും ഉണ്ടായിരിക്കുന്നതാണ്. 2 സാൻഡ്രോ കാറുകൾ, 5 റോയൽ എൻഫീൽഡ് ബൈക്കുകൾ, കൂടാതെ ഗോൾഡ് കോയിനുകൾ, LED TV, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നീ സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുക. കൂടാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന വധുവരന്മാർക്കായി പ്രത്യേക ഹണിമൂൺ പാക്കേജുകളും ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ ചുങ്കാൽ വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചുകടത്താനെത്തിയ മാഫിയ സംഘം പിടിയിൽ. അറങ്കസംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വടാനപ്പള്ളിയിൽ കാർ സ്കൂട്ടറിലടിച്ച് വിദ്യാർത്ഥി മരിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മാതാവ് അനിത പരിക്കേറ്റ് ചികിത്സയിൽ. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ബ്ലാങ്ങാട് ബീച്ച്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ബീച്ചിൽ ആകെയുള്ളത് 2 ലൈഫ് ഗാർഡുമാർ മാത്രം. കാഞ്ഞാണിയിലെ സ്വകാര്യ ഫാം നാട്ടുകാർക്ക് ദുരിതമാകുന്നതായി ആക്ഷേപം. ഫാമിനെതിരെ പ്രതിഷേധം വ്യാപകം. ചാവക്കാട് മുല്ലത്ര മുതൽ 5th വരെയുള്ള റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചു. കരുവന്നൂർ ഗുരുവായൂർ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പിടുന്ന പ്രവൃത്തികൾ 8 മുന നിവാസികൾക്ക് ദുരിതമാകുന്നു. ചെമ്പട്ടണിഞ്ഞ് കൊടുങ്ങല്ലൂർ അച്ചുതി കാവുതിണ്ടലിനൊരുങ്ങി കുരുമ്പക്കാവ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.